ലോകത്തൊരുപാട് മരണങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മളും പറയുന്നുണ്ട്, നമ്മളും മരിക്കാനുള്ളവരാണ്. അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖുമാർ, ശുഹദാക്കന്മാർ, ലോകത്തൊട്ടനേകം നന്മ ചെയ്തവർ പറഞ്ഞു പോയെങ്കിൽ നാളെ നമ്മളും ഒരു ദിവസത്തിൽ മരിക്കാനുള്ളവരാണ് എന്ന ബോധ്യമുണ്ട്. പക്ഷെ എങ്ങനെ മരിക്കണം? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ പ്രാർത്ഥന മതി എന്ന് പഠിക്കാൻ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിലൂടെ ഒരൊറ്റ ആയത്തിലൂടെ മൂന്നാല് ആശയങ്ങൾ വിശദീകരിക്കുന്ന പ്രാർത്ഥനയിൽ അവിടെ കാണാം. അതിന്റെ അവസാന ഭാഗത്ത് അന്ത വലീ ഫി ദുനിയാ വല്ലാഖിറാ, അല്ലാഹുവേ നീയാണ് ദുനിയാവിലും നീയാണ് ആഖിറത്തിലും എന്റെ രക്ഷാധികാരി, എന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തവഫ്ഫനീ മുസ്ലിമാ, യൂസുഫ് നബിയാണ് പ്രാർത്ഥിക്കുന്നത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വൽഹിഖ്നീ ബിസ്വാലിഹീൻ, എന്നിട്ട് മരിച്ചാൽ സ്വാലിഹീങ്ങളുടെ ഒരു ദർജയിൽ എനിക്ക് എത്തണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മൾ മുസ്ലിമായി ജീവിച്ച് കാണിക്കുക. എന്നിട്ട് മരിച്ചാൽ ഒരു നല്ല സ്വാലിഹിന്റേതായ സ്വാലിഹീങ്ങളുടെ പദവികളിലേക്ക് എത്തുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാർദ്ധക്യ സഹജമായ അവസാനം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രിയപ്പെട്ട മക്കളെ അടുത്തേക്ക് വിളിച്ചു പറയുന്നുണ്ട്, മക്കളെ ദീൻ വിടരുത്. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം ബാപ്പ മക്കളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾക്കുള്ള ദീന് തന്നിട്ടുണ്ട്, ആ ദീന് നിങ്ങൾ വിടരുത്, മുറുകെ പിടിക്കണം. എന്നിട്ട് പറയാണ്, വലാ തമുതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മക്കളെ മുസ്ലിങ്ങളായിട്ടല്ല നിങ്ങൾ മരിക്കരുത്. ഒരു നബിന്റെ മോനായി എന്നതുകൊണ്ടൊന്നും അങ്ങനെ അത് പോകാൻ കഴിയൂല. മുസ്ലിമായി ജീവിച്ച് കാണിച്ചെങ്കിലേ മുസ്ലിമായി മരിക്കാൻ കഴിയൂ. മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളുടെ പലരുടെയും മരണ സംഭവങ്ങൾ എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം നോക്കൂ നിങ്ങൾ. നാളെ കൊണ്ടുപോയി കഴുമരത്തിലേറ്റി കൊല്ലുമെന്ന വിധി പ്രഖ്യാപനമുണ്ടായി. ശത്രുക്കൾ പിടിച്ചു വെച്ചു കൊല്ലുമെന്ന് ഉറപ്പായി. അവസാനം കഴുമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഹുബൈബേ കൊല്ലാൻ പോവാണ്, നിനക്കെന്തെങ്കിലും ഒരാഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് രണ്ട് റക്അത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ നിന്ന് കണ്ണീരോടുകൂടെ നമസ്കരിച്ച് കഴുമരത്തിൽ അവർ തൂക്കിക്കൊല്ലുന്നത് ഒരു വലിയ മഹത്തരമായ കർമ്മം ചെയ്ത് മരിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മരണം മോശപ്പെട്ട മരണമാകുമോ? സിഗരറ്റും ഹാൻസും വലിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മരണം, മദ്യപിച്ച അവസാനം വായുടെ അകത്ത് നിന്ന് മദ്യത്തിന്റെ അംശങ്ങൾ പുറത്തേക്ക് ചാടിയ മരണം, തിയേറ്ററുകളുടെ ഉള്ളിൽ കിടന്നുകൊണ്ടുള്ള മരണം, ഏതെങ്കിലും നശിച്ച ദുഷിച്ച അവസ്ഥകളോടെ ഈ ലോകത്ത് നിന്ന് മരിച്ച് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനക്ക് പോലും വിലയില്ലാതെയായി പോകുന്ന ഒരു ദുരന്ത മരണത്തിലേക്ക് നമ്മൾ പോകുന്നവരായി മാറുന്നുണ്ടോ? ആലോചിക്കണം, മുസ്ലിമായി മരിക്കണോ, മുസ്ലിമായി ജീവിക്കണം. ഈമാനുള്ള മരണത്തിന് വേണ്ടി കുതിച്ച് സൽക്കർമ്മങ്ങളിലും നിസ്കാരങ്ങളിലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തും നാട്ടുകാർക്ക് ഉപകാരം ചെയ്തും ഒക്കെ മരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് അയാളുടെ ഗുണം. എന്നാൽ ഒരു നല്ല മുഅ്മിനിന്റെ അടയാളം പറയാ, അവൻ മരിച്ചത് കൊണ്ടൊന്നും അവന്റെ കർമ്മങ്ങൾ നിൽക്കൂല. അതാണ് ഒരു സത്യവിശ്വാസിയുടെ ഗുണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ഖബറിലേക്ക് ഒരുപാട് നന്മകളും പ്രതിഫലങ്ങളും വന്നുകൊണ്ടിരിക്കും. എപ്പോഴാണ്? ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ ഒരുപാട് ഇൽമു പഠിച്ചു, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് ധാരാളമായി അവൻ പ്രചരിപ്പിച്ചവനാണ്. എത്ര ദീനിയായ വിവരമാണ് നമുക്ക് രാവിലെ മുതൽ ഫോണിൽ വരുന്നത്, പുസ്തകങ്ങളിലൂടെ നമ്മൾ കേട്ട ഓഡിയോകളിലൂടെ വീഡിയോകളിലൂടെ എന്തൊക്കെ ഇൽമി നമുക്ക് കിട്ടി, നമ്മൾ എത്ര പേർക്ക് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. കണ്ട പോലെ കാണാത്ത പോലെ നമ്മളത് അവിടെ വെക്കുന്നു. ഒരു കോമഡി കിട്ടിയാൽ, ഒരു ചിരിപ്പിക്കുന്ന മെസ്സേജ് കിട്ടിയാൽ നൂറുകണക്കിന് ഗ്രൂപ്പിലേക്ക് അയക്കുന്ന നമ്മൾ എത്ര പേര് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് പരിചയപ്പെടുത്തുന്ന ഒരൊറ്റ മെസ്സേജ് നമ്മുടെ ഫോണിൽ നിന്ന് ഇന്ന് വരെ ഒരു മനുഷ്യന്റെ മെസ്സേജായിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ? നമുക്കിതിനൊരു ചളിപ്പ് തോന്നുന്നുണ്ടോ? ഒരു നാണക്കേട് തോന്നുന്നുണ്ടോ? ആലോചിക്കൊരു മുഅ്മിന് മരിച്ചാൽ അവൻ കൊടുത്ത ഒരു നന്മയുടെ അറിവുണ്ടോ? അവന്റെ ഖബറിലേക്ക് അതിന്റെ പ്രചരിപ്പത്തിന്റെ മഹത്തരമായ ഫലം കിട്ടിക്കൊണ്ടിരിക്കും. ബവലദൻ സാലിഹൻ തറക്കഹു, അവൻ മരിച്ചു പോയപ്പോ അവൻ വിട്ടേച്ചു പോയ നല്ലവരായ സാലിഹീങ്ങളായ മക്കൾ ഭൂമിയിലുണ്ടോ? അവരുടേതായ സൽക്കർമ്മങ്ങളൊക്കെ ആ മാതാവിന്റെ പിതാവിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും.
അപ്പൻ്റെ ഉമ്മാൻ്റെ മരണശേഷം കുറെ ചോറ് വെച്ചുകൊടുത്ത് പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ച് ലോൺ എടുത്ത് ആണ്ടും ചാവടി അണ്ടരങ്ങൾ കഴിച്ചു. അതിനേക്കാൾ നീ ശ്രദ്ധിക്കേണ്ടത് അത് വേണ്ടായിരുന്നു. നീ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. നീ ഒരു സാലിഹായ നല്ലൊരു മകനായി ജീവിച്ചാൽ തന്നെ നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും കബറിൽ അത് കിട്ടും. നീ വേറെ ലോൺ എടുത്തിട്ടൊരു ചടങ്ങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഒരു അനന്തരമായി കൊണ്ട് ഒരു വഖഫ് ചെയ്തുകൊണ്ടൊരു ഒരു മുസ്ഹഫ് നീ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ ഒരാൾക്ക് ഖുർആൻ കൊണ്ടു കൊടുത്തു, അയാൾ കുടുംബം ഇരുന്ന ഖുർആൻ ഓതിണ്ടോ, നീ മരിച്ചാലും നിന്റെ കബറിലേക്ക് അത് കിട്ടും. പള്ളിയിലേക്ക് പത്ത് ഖുർആൻ കൊടുത്തു, ആളുകൾ അത് വരുമ്പോ ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുന്നു, നീ മരിച്ചാലും നിന്റെ കബറിലേക്ക് അത് കിട്ടും. അതാണ് മുഅ്മിനിന്റെ ഗുണം. അടുത്തത് ഔ മസ്ജിദൻ ബനാ, ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ പള്ളി എങ്ങനെ നടക്കും? നമ്മൾ ഖബറിലായിരിക്കും. നീ വിചാരിക്കണ്ട, മരിച്ചു എന്ന് വിചാരിക്കണ്ട, നിനക്കുള്ള കൂലി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ബിസിനസ് ഒക്കെ ആലോചിക്കുമ്പോൾ എന്താലോചിക്കുക, എത്രമാത്രം ലാഭം കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നാൽ ഒരു പള്ളി ഉണ്ടാക്കുന്ന ചിന്തിക്കണം, എത്ര ലാഭം കിട്ടും? ഞാൻ മരിച്ചാലും അവിടുത്തെ സുജൂദിനൊക്കെ എനിക്ക് കൂലി കിട്ടും. അടുത്തത് ഔബൈത്തൻ ലിബ്നി സബീലി ബനാ, ഒരു സാധുവായ മനുഷ്യന് വീടുണ്ടാക്കി കൊടുത്താൽ, ഒരു വഴിയാത്രക്കാരനായ സകാത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യന് ഒരു താമസിക്കാൻ ആവശ്യമായ ലളിതമായ ഒരു വീടുണ്ടാക്കി കൊടുത്താൽ വലിയ പ്രതിഫലം അവന്റെ ഖബറിലെത്തുകയാണ്. ഔ നഹ്റൻ നജറാ, അല്ലെങ്കിൽ ഒരു ജലസ്രോതസ്, കുടിവെള്ള സ്രോതസ്, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വെള്ളത്തിന്റെ എന്തെങ്കിലും മാർഗം ഒരുക്കി കൊടുത്താൽ നിന്റെ ഖബറിൽ അതിന്റെ കൂലി കിട്ടും. ഔ സദഖത്തൻ, അല്ലെങ്കിൽ നീ വല്ല സദഖയും ധാരാളമായി ചെയ്തിട്ടുണ്ടോ? അഖ്റജഹ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി, ഏതാ സദഖ മരിക്കാനായി എന്നറിയുമ്പോ കോടികൾ ദാനം ചെയ്യലല്ല ആ സദഖ, നിന്റെ ആരോഗ്യമുള്ള നല്ല ജീവിത നീ മനസ്സറിഞ്ഞ് സദഖ ചെയ്തിട്ടുണ്ടോ? നീ മരിച്ചാലും അതിന്റെ പ്രതിഫലം നിന്റെ കബറിൽ എത്തിക്കൊണ്ടിരിക്കും. ഒരൊറ്റ ഹദീസാണ് വായിച്ചത്. നമ്മൾ ഇതിൽ എവിടെയാണ് ഉള്ളത്? ഇതിൽ ഏതാ ഞാൻ ചെയ്തിട്ടുള്ളത്? ഇതിൽ എന്താണ് എനിക്ക് ചെയ്യാൻ തടസ്സമുള്ളത്? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കിത് പഠിപ്പിച്ചത്. നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ ഒരാളുടെ മരണ വാർത്തകരുടെ പറയും നല്ല മരണമാണ്. എന്തേ കാരണം? രണ്ട് കപ്പ് വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത്, നല്ല മരണമായി. ചിലർ പറയും ഓ എല്ലാം കഴിഞ്ഞ് രാവിലെ ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലിരുന്നിട്ടാണ് മരിച്ചത്, നല്ല മരണം. ചിലർ പറയും മക്കളൊക്കെ നോക്കി, മക്കളൊക്കെ കണ്ട് ആശുപത്രിയിൽ വന്ന് എല്ലാവരും വന്ന് മക്കളൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞിട്ടാണ് മരിച്ചത്, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല, മരണമാണ്. അതുകൊണ്ട് ഒരാൾ നല്ല മരണമാണ് എന്ന് പറയാൻ ഇതൊന്നും ഒരടയാളമല്ല. മഹാന്മാരായ ഉലമാക്കന്മാർ ഇസ്ലാമിക ലോകത്തെ ചരിത്രം പഠിപ്പിച്ച ഒട്ടനേകം സംഭവങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്ന ധാരാളക്കണക്കിന് സംഭവങ്ങൾ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുന്നെങ്കിൽ, നമ്മളൊക്കെ ഒരാളുടെ മരണം കഴിഞ്ഞ് അയാളെ കൊണ്ടുപോയി കബറടക്കി കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നറിയോ, ഇനി അയാളുടെ മക്കളൊക്കെ എങ്ങനെ ജീവിക്കാം? ഇപ്പൊ അയാളുടെ ഭാര്യന്റെ ഒക്കെ അവസ്ഥ എന്താ? ആ വീടിന്റെ പണിയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചാണ്. മരണപ്പെട്ട കബറിലേക്ക് ഇറക്കി വെച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ബനു നജ്ജാർ ഗോത്രത്തിന്റെ ഖബർസ്ഥാനിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവാം. അപ്പൊ ചുരുങ്ങിയത് ആ ഭാഗത്തൊരു അഞ്ചോ ആറോ ഖബറുണ്ട്. അപ്പൊ അവരോട് കൂടെയുള്ള അനുയായികളോട് ചോദിക്കണം, ഇവരുടെ പേരൊന്നും അറിയില്ല. നബി തങ്ങൾ ചോദിച്ചു ഇതൊക്കെ ആരാന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ ആ ഗോത്രത്തിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം നബിയെ. അപ്പോ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്? മരിക്കുമ്പോ എന്താ അവരുടെ അവസ്ഥ? ആ സമയത്ത് സഹാബത്ത് പറയാണ് മാത്തൂഫിൽ ഇശ്റാഖ്, ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചവരാണ് നബിയെ, ശിർക്കിലായി അല്ലാഹു വല്ലാത്തവർ ആരാധിച്ച് ജീവിച്ച് മരിച്ചവരാണ് നബിയെ. നബി പറയാണ് ഇന്നഹാദിഹിൽ ഉമ്മത്ത തുബതലാ ഫീ ഖുബൂരിഹാ, അവർ അവരുടെ ഖബറിനകത്ത് ഇപ്പോഴും ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കുകയാണ്. ദുനിയാവിലുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല വിചാരിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ചെയ്തു പോയവർക്ക് ഖബറിനകത്തും കഠിനമായ ശിക്ഷകളും പരീക്ഷണങ്ങളും അനുഭവിക്കുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. മുനാഫിഖീങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിച്ചെടുത്ത് പറയുന്നുണ്ട്, സനുഅദ്ദിബുഹും മറതൈന, അവർക്ക് നാം രണ്ട് ശിക്ഷകൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ബർസഖിലാണ്, മറ്റൊന്ന് പരലോകത്താണ്. അങ്ങനെ ചില ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി തങ്ങൾ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി.
നമ്മൾ മരിച്ചു കിടക്കുന്ന ഖബറാളിയെ കുറിച്ച് ചിന്തിക്കണം. ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ നബി തങ്ങൾ ഈ സഹാബത്തിനോട് പറയാണ്, ഇന്നഹുമാ യുഅദ്ദിബാൻ, ഈ ഖബറിനകത്ത് കിടക്കുന്ന രണ്ടു പേരെ ഇപ്പോ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദിബാനി ഫീ കബീർ, ഇവർ വലിയ വലിയ തെറ്റൊന്നും ചെയ്തവരല്ല. ഇത് വല്യന്തൊരു ഹറാമ് ചെയ്തു, അതൊന്നുമല്ല. പക്ഷെ എന്നിട്ടും അവര് ഖബറിൽ അദാബ് അനുഭവിക്കുകയാണ്. ഒന്നാമത്തെ വ്യക്തി മലമൂത്ര വിസർജനത്തിൽ പാലിക്കേണ്ടുന്ന പ്രധാന മര്യാദകൾ പാലിക്കാറില്ലായിരുന്നു. മറ സ്വീകരിക്കൂല, പരസ്യമായി നിന്ന് മൂത്രവിക്കും, അവന്റെ ശരീരഭാഗം വേറെ ആൾക്കാർ കാണും, നേരെ ഓപ്പണായി കിബിലക്ക് നേരെ നിന്നുകൊണ്ട് മൂത്രവിക്കും. ഇങ്ങനെ മൂത്രത്തിന്റെ മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പാലിക്കാത്തവൻ ഖബറിനകത്ത് ആദാബില്ലായി അനുഭവിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഏഷണി കൊണ്ട് ദുനിയാവിൽ നടന്നവനാണ്. ജനങ്ങളെ പറ്റി ഇല്ലാത്തത് പ്രചരിപ്പിക്ക, അത് ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഏഷണിക്കാരൻ തമാശ പറയുമ്പോ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ ഏഷണി പറഞ്ഞു നടക്കുന്നവനെ നീ എന്നെ വിടാൻ കഴിയില്ല, നിന്നെ ഖബറിലും നിന്നെ പിടികൂടിക്കൊണ്ടിരിക്കും. ഇന്നഹു റജുല യഖ്ദൂ മിൻ ബൈതിഹി, മറ്റൊരാളെ പറ്റി പറയാണ്, അവൻ കളവിന്റെ വക്താവാണ്. കളവ് പറയുന്ന പ്രവർത്തിക്കുന്ന വ്യക്തി ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുകയാണ്. ഇന്നഹു റജുൽ, അവൻ യഖ്ദൂ മിൻ ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്ന് രാവിലെ അങ്ങ് ഇറങ്ങും. ഫയഖ്ദിബുൽ കദിബ, എന്നിട്ട് ജനങ്ങളോട് മുഴുവൻ ഓരോ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് രാഷ്ട്രീയമാകാം, കായികമാകാം, വിനോദമാകാം, മതപരമാകാം, സംഘടനയാകാം, പ്രാസ്ഥാനികമാകാം. ഒരു വ്യക്തി അയാൾ കളവ് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്, ആ മനുഷ്യനെ കുറിച്ച് പറയാണ് അയാൾ ഏതോ കുഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് പറഞ്ഞിണ്ടാവുക, പക്ഷെ ലോകം മുഴുക്കനത് എത്തിയിട്ടുണ്ടാകും. ഒന്ന് വിരലമർത്തി പിടിച്ചാൽ, ഒന്ന് കൈയമർത്തിയാൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നല്ലത് പ്രചരിപ്പിക്കാനും ചീത്ത പ്രചരിപ്പിക്കാനും പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ കളവ് പറഞ്ഞ് ലോകം മുഴുക്കെ പ്രചരിപ്പിക്കുന്ന പോലെ വ്യാപക കളവിന്റെ വക്താവാണെങ്കിൽ ഖബറിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നു. അടുത്ത ഒരാൾ ഫറജുലുൻ, അയാൾ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, നല്ല ഖുർആൻ പഠിച്ച ഒരാളാണ്. ഫനാമാൻഹു ബില്ലൈലി, അങ്ങനെ രാത്രി അയാൾ കിടന്നുറങ്ങും. വലം യഅമൽ ബിഹിന്നഹാർ, പഠിച്ചതൊന്നും അയാൾ പ്രവർത്തിക്കാൻ സന്നദ്ധരല്ല. ഖുർആൻ എത്രയോ വിവരം നമുക്ക് തരുന്നു. എല്ലാ നാടുകളിലും ആയിരക്കണക്കിന് സെന്ററുകളിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന പഠന സംവിധാനമുണ്ട്. സുഹൃത്തുക്കളെ, ഈ നാട്ടുകാർക്കും സന്തോഷിക്കാൻ അവസരമുണ്ട് ഖുർആൻ പഠിക്കാൻ, അർത്ഥം പഠിക്കാൻ, തജ്വീദ് പഠിക്കാൻ. വ്യവസ്ഥാപിതമായ ഒരു പഠന സംവിധാനം ശനിയാഴ്ചകളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം ഒട്ടുക്കും അതിൻ്റെ പരീക്ഷ വരാനിരിക്കുകയാണ്. ജനങ്ങൾ ദീനിയായ വിഷയത്തിൽ മികച്ചു നിൽക്കാൻ വേണ്ടി, നിലവാരം പരിശോധിക്കാൻ വേണ്ടിയാണ് 12-ാം തീയതി പരീക്ഷ നടക്കുമ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ക്ലാസ്സിന് വന്നവരും വരാത്തവരുമൊക്കെ ഒരു പരീക്ഷ എഴുതി, എന്റെ മതപരമായ അറിവെത്രയുണ്ട്, എനിക്ക് പഠിക്കാൻ എന്ത് തടസ്സമാണുള്ളത്. അള്ളാഹുവിന്റെ ഖബറിനകത്ത് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് ഖുർആനിനോടുള്ള അവഗണനയാണെങ്കിൽ നമ്മൾ ആലോചിച്ചോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, വയനാമു അനി സ്വലാത്തിൽ മക്തൂബ. മറ്റൊരാൾ, അവന്റെ പ്രത്യേകത, അവൻ ഫർളു നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങണം. ഈ പ്രശ്നം അനുഭവിക്കുന്നത് രണ്ട് സമയത്താണ്, ഒന്നുകിൽ സുബഹിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത്. ഈ രണ്ടു നമസ്കാരങ്ങളെ ശ്രദ്ധിച്ചോ, പുതപ്പിനുള്ളിലാകുന്ന നിസ്കാരമാണ്. ആ നമസ്കാര സമയത്ത് ഉറക്കത്തിലായി നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ ഖബറിനകത്ത് അയാൾ ശിക്ഷിക്കപ്പെടുന്നു. അടുത്തത് ആഖിലർ റിബ, പലിശ തിന്ന് ജീവിക്കുന്നവനെ പരലോകത്ത് നരകത്തിലേക്ക് എത്താൻ നീ കാത്തിരിക്കേണ്ട, നിന്റെ ഖബർ മുതൽ നിന്നെ അദാബ് വേട്ടയാടിക്കൊണ്ടിരിക്കും. വ്യഭിചാരത്തിന്റെ എന്തെങ്കിലും അംശം കയ്യിലുണ്ടോ, വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും സാധനങ്ങൾ നമ്മുടെ കണ്ണിലോ നമ്മുടെ ജീവിതത്തിലോ ഹൃദയത്തിലോ കൊണ്ട് നടക്കുന്നുണ്ടോ, നീ പരലോകത്തെത്താൻ കാത്തുക്കണ്ട, മരിച്ചത് മുതൽ നീ അനുഭവിക്കേണ്ടി വരും. ഹദീസിൽ പറഞ്ഞൊരു ചെറിയ സംഭവം കൂടെ കാണാൻ സാധിക്കും. കടമുണ്ടായിട്ട് വീട്ടാൻ മടി കാണിക്കുന്നവർ ഖബർ മുതൽ അദാബ് അനുഭവിക്കും. കടം മേടിച്ചു കൂട്ടും, തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. തിരിച്ച് ചോദിക്കുന്നതോ അവന് ദേഷ്യമാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ സഅദ് ഇബ്നു ലത്വൽ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മരണപ്പെട്ടു. സഹോദരൻ മരിച്ചപ്പോ ചെറിയ കടബാധ്യത വന്നു. നബി തങ്ങൾ ആ വിഷയം ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു, എന്റെ സഹോദരനാണ് നബിയെ, അദ്ദേഹത്തിന് ചില കടങ്ങളൊക്കെയുണ്ട് എന്ന് പറഞ്ഞപ്പോ നിന്റെ സഹോദരനെ കിട്ടേണ്ടുന്ന ഒരു വലിയ സുഖാനുഗ്രഹങ്ങൾ അല്ലാഹു തആല പിടിച്ചു വെച്ചിരിക്കുകയാണ് കബറിൽ. സ്വർഗത്തിന്റെ പരിമളം കിട്ടേണ്ടുന്ന വ്യക്തിക്ക് നീ വീട്ടാത്ത കടത്തിന്റെ പേരിലാണ് ഫദ്ഹബ്, നീ വേഗം പോകണം, ഫഖദി അൻഹു, അദ്ദേഹത്തിന്റെ കടം വേഗം വീട്ടാൻ നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ മൂന്നെങ്ങനെ കഴിക്കണം, 40 ആരൊക്കെ വിളിക്കണം, ഏത് പോത്തിനെ നമ്മൾ ബുക്ക് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ, ഒരു മയ്യത്തിന് ഹജ്ജ് കടമുണ്ടോ അത് വീട്ടണം, ആരും ചർച്ചയില്ല. മയ്യത്തിന് സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും ഉണ്ടോ വേഗത്തിൽ അത് വീട്ടിക്കൊടുക്കണം, അദ്ദേഹത്തിന്റെ കബറിൽ പിടിക്കപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു നല്ല മരണം കിട്ടണം. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിൽ ഒരു തണൽ കിട്ടണം. നമ്മൾ മരിച്ചാൽ ബർസഖിന്റെ നാള് വരെ നമുക്ക് സ്വർഗത്തിന്റെ സുഗന്ധങ്ങൾ കിട്ടണമെങ്കിൽ നല്ല ഒരു ജീവിത വിശുദ്ധജി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കടന്നു വരണം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരി ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പ്രമുഖരിൽ രണ്ടാമത്തെയാള്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സ്വഹാബിമാരെ പേടിപ്പിച്ച് വിറപ്പിച്ചിരുന്ന ആൾ, പ്രവാചകനെ കൊല്ലാൻ പുറപ്പെട്ടയാൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് അത്യുന്നത സ്ഥാനം നേടിയെടുത്തവരിൽ ഒരാളായി മാറി. ആ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ബാപ്പ മകനെ കൊണ്ട് വന്നു. നമ്മൾ രംഗാലോചിക്കുമ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുള്ള ആലോചിക്കാൻ മതി. ബാപ്പ മകനെയും കൊണ്ട് ഖലീഫയുടെ സഹാബിയുടെ പ്രമുഖനായ നീതിമാനായ ഭരണാധികാരിന്റെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ കുറിച്ചൊരു പരാതിയുണ്ട്. മകൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മകൻ ഒരു ദീനിയായ ബോധം സൂക്ഷിക്കുന്നില്ല, മകൻ ശരിയല്ല. ഉടൻ മറുപടി ബാപ്പയോട് കുറെ മകന്റെ കുറ്റം പറഞ്ഞു കൊടുത്തില്ല, മകനെ നന്നാക്കാനുള്ള വഴിയൊന്നും പറഞ്ഞില്ല. നീ മകനെയും കൂട്ടി വാ, ഞാൻ മകനോട് ചോദിക്കട്ടെ എന്താണ് കാര്യം. മകനെ പോയി വിളിച്ചു കൊണ്ടുവന്നു. രണ്ടുപേരും ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് മകനോട് ഖലീഫ ചോദിച്ചു, മോനെ ബാപ്പ ഇങ്ങനെയൊക്കെ പരാതികൾ പറയുന്നല്ലോ, മോൻക്ക് എന്ത് പറയാനുണ്ട്? മകൻ ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ല ഖലീഫ, നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിൽ ബാപ്പമാർക്കും ഉമ്മമാർക്കും മക്കളോടും ചില ബാധ്യതകളൊക്കെ ഇല്ലേ, ചോദിക്കും, ചോദ്യം ചെയ്യും. ബാപ്പാക്കും ഉമ്മാക്കും മക്കളോട് ബാധ്യത ഇല്ലേ? ആ ഉണ്ടല്ലോ. എങ്കിൽ എന്റെ ബാപ്പ എന്നോട് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല, അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? അപ്പൊ അദ്ദേഹം പറയാണ്, മകൻ പറയാണ്, വലം യുസമ്മാനി ഇസ്മൻ ഹസന, ഒരു നല്ല പേരെനിക്ക് വിട്ടു തന്നില്ല. മര്യാദയുള്ള പേര് വിളിക്കാൻ പറ്റുന്ന ഒരു ഇസ്ലാമിക മൂല്യമുള്ള നല്ല ഒരു പേര് പോലും അദ്ദേഹം എനിക്ക് ഇട്ടു തന്നിട്ടില്ല ഖലീഫ. രണ്ടാമത്തെ പരാതി, വലം യുഅല്ലിമനി മിനൽ കിതാബി വസ്സുന്ന, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് സുന്നത്തിൽ നിന്ന് എനിക്കൊന്നും ഈ ബാപ്പ പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ പരാതി, എനിക്ക് നല്ല ഒരു ഉമ്മയെ തന്നില്ല ഖലീഫ, ദീനില്ലാത്ത ഒരു ഉമ്മയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഉപ്പര വാരിനെ പറ്റിയാ പറയണത്. സുഹൃത്തുക്കളെ, ഈ വര വരച്ചോ, ഈ വര നമ്മൾ കുറിച്ചു വെച്ചോ, നമ്മുടെ മക്കൾ ഇങ്ങനെ നമ്മിലേക്ക് ചൂണ്ടി സംസാരിക്കുമോ എന്നാലോചിച്ചോ. സഹോദരങ്ങളെ, എത്ര വലിയ കടമയാണ്, ബാധ്യതയാണ് ബാപ്പാക്ക് ഉമ്മാക്ക് മക്കളോടുള്ളത് എന്ന് പഠിപ്പിക്കുക. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയിലെ ഉന്നത സ്ഥാനത്തിരുന്ന ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ പറയാണ്, അല്ലിമു ഔലാദക്കും അസ്-സിദ്ഖ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സത്യസന്ധത എന്നത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ മക്കൾക്ക് സത്യസന്ധത പഠിപ്പിക്കണം, ബിൽ ഖൗലി വൽ ഫിഅലി, വാക്കിലും പ്രവൃത്തിയിലും. അപ്പൊ നമ്മളെ പറ്റിക്കൂല, അപ്പൊ വഞ്ചിക്കൂല, അപ്പൊ കളവിന് അവൻ കൂട്ടു നിൽക്കൂല. വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കണം. വൈദാ ഹദ്ദസ്തുമൂഹും, നിങ്ങളുടെ മക്കളോട് സംസാരിക്കുമ്പോ ഫലാത്ത കൃതിപു അലയും, ഒരിക്കലും നിങ്ങൾ താൽക്കാലിക രസത്തിന് വേണ്ടി നിങ്ങൾ അവരോട് ഒരിക്കലും കളവ് പറയരുത്, ാണ് വൈദാവാത്തുമോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തരാം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ ഫലാ തഖ്ലിഫൂക്കും, നിങ്ങൾ ഒരിക്കലും അത് ലംഘിക്കരുത്.
ഒരു രക്ഷിതാവ് എന്ന നിലക്ക് തന്റെ മക്കളോട് ഒരുപാട് ബാധ്യതയുണ്ട് എന്നാണ് ഇതൊക്കെ ഉറപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾ നശിക്കാനും കേടുവരാനുമുള്ള പുതിയ ലോകത്തെ ഒട്ടനേകം കാരണങ്ങളെ നമുക്കറിയാം. ഉലമാക്കന്മാര് പ്രത്യേകം എണ്ണി പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അൽ ഖുലുവതി, അല്ലെങ്കിൽ അവൻ ഖലീലുമാരുമായുള്ള കൂട്ടുകെട്ടാണ്. മോശം ചങ്ങാതിമാര്, മോശം ചങ്ങാതിച്ചുമാര്, അത്തരത്തിലുള്ള ഏതെങ്കിലും ചങ്ങല കൂട്ടുകെട്ടുകളിൽ പെട്ടുകഴിഞ്ഞാൽ എത്ര നിസ്കരിക്കുന്ന വാപ്പാന്റെ ഉമ്മാന്റെ മോനാണെങ്കിലും നശിക്കും. ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, അറിവില്ലായ്മ, കുട്ടികൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും, അതിൽ ചെന്ന് ചാടിയാൽ അവർ നശിക്കാനുള്ള കാരണങ്ങളാണ്. തെറ്റു ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ മക്കൾ നശിക്കാനുള്ള കാരണമാണ്. അതുപോലെ ഉലമാക്കന്മാർ പറയാണ്, ഒഴിവുള്ള ഒരുപാട് സമയം കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായി എന്തെങ്കിലും തെറ്റു ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഒഴിവുകാലാണ്. എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ ഇപ്പൊ കേട്ടുകൊണ്ട്, കുളത്തിൽ വീണ് മരിച്ചു, മരത്തിൽ വീണ് മരിച്ചു, പല അപകടങ്ങൾ, ചെറിയ ചെറിയ മക്കളുടെ ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഒഴിവുള്ള സമയത്തിൽ അവർക്ക് കിട്ടേണ്ടുന്ന അവരുടേതായ ദുനിയാവിന്റെ ആഖിറത്തിന്റെ എല്ലാ നേട്ടങ്ങൾക്കും ഉപകരിക്കുന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ കൊടുക്കാം നമുക്ക്. എത്ര സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം നന്മകളിലേക്ക് അവരെ എത്തിക്കണമെന്നുള്ള വലിയ പദ്ധതിയാണ് കേരളത്തിലുടനീളം നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 4-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സുകൾ, കുട്ടികൾക്ക് വേണ്ടി സമ്മറൈസ് എന്ന പേരിൽ അവധിക്കാല ക്ലാസ് ആരംഭിക്കുകയാണ്. അഥവാ 4 മുതൽ 8-ാം തീയതി വരെയാണ് ക്ലാസ്സുകൾ. 9 മണി മുതൽ 11 മണി വരെ ഹൈസ്കൂളിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും പഠിക്കുന്ന ഈ ഖുതുബക്ക് വന്ന എല്ലാവരോടും പറയാം, നമ്മുടെ വീട്ടിലുള്ള ഈ പ്രായത്തിലുള്ള മക്കൾക്കൊരു 2 മണിക്കൂർ അവരുടെ നമസ്കാരം ശരിപ്പെടുത്താൻ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഠിപ്പിക്കാൻ, വീട്ടിലൊരു മരണം നടന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അവർ പഠിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവധിക്കാലത്തൊരു അറിവിന്റെ സംരംഭം നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സഹവാസ ക്യാമ്പ് 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെ കൂടാളി പള്ളിയിൽ വെച്ചുകൊണ്ട് ആൺകുട്ടികൾക്ക് മാത്രം അവരെ താമസിപ്പിച്ച് അവർ കൃത്യമായി നല്ല ഒരു അജണ്ടയോടെ നമ്മുടെ പണ്ഡിതന്മാരുടെ മേൽനോട്ടത്തിൽ ചില തർബിയത്തുകൾ കൊടുക്കുന്ന പദ്ധതികളുണ്ട്. ഞാനത് ഓർമ്മപ്പെടുത്തിയത് എന്റെ മക്കളെ എന്ത് ചെയ്യണമെന്ന് അങ്കലാപ്പിൽ ഇരിക്കുന്ന രക്ഷിതാക്കളോടാണ്. അവസരങ്ങൾ അവർക്ക് കൊടുക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ചാൻസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ സ്വാലിഹീങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. കൺകുളിർമയുള്ള നല്ലവരായ സന്താനങ്ങളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.